السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമാം മഖരീസി റഹ്മഹുള്ള ഷാഫിഈ മദ്ഹബുകാരനായിട്ടുള്ള ഇമാം മഖരീസി റഹ്മഹുള്ള അദ്ദേഹം വഫാത്തായത് ഹിജ്റ 845 എന്നാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ തജ്രീദ് തൗഹീദുൽ മുഫീദ് എന്നൊരു കിതാബ് അഖീദയിൽ അദ്ദേഹത്തിനുണ്ട്. ആ കിതാബാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ നോട്ട്സ് 8 മൊഡ്യൂൾ നോട്ട്സ് കഴിഞ്ഞു. ഈ മൊഡ്യൂൾ 9 എന്നാണ് വൽ ഖുർആനിൽ കരീം വൽ കുതുബിൽ മുഹസ്സലതു മിൻ ഇൻദില്ലാഹി കുല്ലുഹ مصرحة بالرد على أهل هذا الإشراك. قرآن كريم شد قرآن إن لا الله إلا وكلم الله تعالى إلا أغذية ما وعيت الله أغذية ربك فلتك الله إلا جندنا إلا بشد بيدنا كلها بيلا مصرحة مفتما كنت بالرد كننا نقول على أهل هذا الإشراك إشركة جينا آلالة എതിരായിട്ടുള്ള ഖണ്ഡനം കൊണ്ട് വ്യക്തമാക്കപ്പെട്ടതാണ്, വ്യക്തമാണ്. അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഏത് എല്ലാ വിശുദ്ധ വേദങ്ങളിലും വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും. കൗലിഹി തആല ഇയ്യാകനഅബ്ദു, അല്ലാഹുവിന്റെ വചനം പോലെ ഇയ്യാകനഅബ്ദു, ഇയ്യാകനഅബ്ദു എന്ന് പ്രതിജ്ഞ ചെയ്യാൻ നമ്മോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്. ഇയ്യാകനഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായമാക്കുന്നു. നിഷേധിക്കുന്നു എന്ന വചനം ഷിർക്കുൽ മഹബ്ബത്തും ഷിർക്കുൽ ഇലാഹിയത്തും ഷിർക്കുൽ മഹബ്ബത്തി വൽ ഇലാഹിയത്ത് മഹബ്ബത്തിലും ഇലാഹിയത്തിലും വരുന്ന ഷിർക്കിനെ അത് നിഷേധിക്കുന്നു. വല്ലദീന ആമനു അശബ്ദ ഹുബ്ബല്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് സത്യവിശ്വാസികൾ അവര് അള്ളാഹുവിനോട് ശക്തമായ കൂടുതൽ ശക്തമായിട്ടുള്ള മഹബ്ബത്ത് ഉള്ളവരാണ്. ഞാൻ അവർ മുശ്രിക്കുകളെ കുറിച്ച് എന്ന് പറഞ്ഞത് അവർ മറ്റുള്ളവരോട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. അപ്പൊ അത് എന്താണ്, അള്ളാഹുവിനോടുള്ള സ്നേഹം പോലെ മറ്റുള്ളവരാളെ സ്നേഹിക്കാൻ, മറ്റുള്ള ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹം കൂടുതൽ ശക്തമാണ്. അപ്പൊ ഇങ്ങനെയുള്ള മഹബ്ബത്തിലെയും ഉലൂഹിയത്തിലെയും അല്ലെങ്കിൽ ഇലാഹിയത്തിലെയും ഷിർക്കിനെ നിഷേധിക്കുന്നതാണ് ഇയ്യാക നഅബ്ദു എന്ന്. നമ്മൾ വിശദമായിട്ട് നേരത്തെ പറഞ്ഞു ഖൗലുഹു ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം ഞങ്ങൾ സഹായം അർപ്പിക്കുന്നു എന്ന വചനം, ശുദ്ധ വചനം. ഫഇന്നഹു യൻഫീ ഷിർക്കൽ ഖൽഖി വറുബൂബിയത്തി, ഖൽഖ് സൃഷ്ടിപ്പിലും റുബൂബിയത്തിലും ഉള്ള ഷിർക്കിനെ നിഷേധിക്കുന്നു. ഫതറമ്മനത്ത് ഹാദിഹിൽ ആയത്തു തജ്രീദ് തൗഹീദ് റബ്ബിൽ ആലമീന ഫിൽ ഇബാദതി. അപ്പോൾ ഈ ആയത്ത്, അതായത് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് തവമ്മനത്ത്, അത് ഉൾക്കൊള്ളുന്നു, അത് ഉൾക്കൊള്ളുന്നു എന്ത്, തജ്രീദ് തൗഹീദ് റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനുള്ള തൗഹീദിനെ അത് അനാവരണം ചെയ്യുന്നു, അതിനെ ശരിക്ക് വ്യക്തമാക്കി കാണിക്കുന്നതാണ് അത് ഇബാദത്താണ്. വഅന്നഹു ഇസ്ലാം കാര്യം ലാ യജൂസ് ലാ യജൂസ് ഇശ്റാഖു ഐനിഹി അള്ളാഹുവിനോടൊത്ത് വേറൊന്നിനെയും പങ്കുചേർക്കാൻ പറ്റുകയില്ല, അനുവദനീയമല്ല എന്ന കാര്യം. ലാഫിൽ വലാഫിൻ അൽഫാദി വലാഫിൻ ഇറാദാതി, ഫിഅല് പ്രവൃത്തികളിലാവട്ടെ, ലഫ്ല് വാക്കുകളിലാവട്ടെ, അതേപോലെ ഉദ്ദേശങ്ങളിലാവട്ടെ, അള്ളാഹുവിന് അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെ മറ്റൊന്നിനെയും പങ്കുചേർക്കാൻ പറ്റില്ല. ഏതുപോലെ ഫഷിർക്കു ബിഹി അഫ്ആലി കസ്സുജൂദി ലിഗൈരിഹി സുബ്ഹാനഹു വതആല والطواف بغيره بغير بيته المحرم وحلق الرأس عبودية مخضوعا لغيره وتقبيل الأحجار غير الحجر الأسود الذي هو يمينه في الأرض وتقبيل القبور واستلامها والسجود لها. يعني في علم رغبت علم الشرك الوضاحة من المريان فالشرك به في الأفعال قول الله يبنك جركا في علم رغبت علم الله يبنك جركا إنما مال അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യും പോലെയാണ്. അപ്പൊ ഇത് പറയുമ്പോ ചെറിയ കേൾക്കും ആദം നബി അലൈഹി സ്വലാം സുജൂദ് ചെയ്തില്ലേ, ആദം നബി അലൈഹി സ്വലാം മലക്കുകൾ സുജൂദ് ചെയ്തില്ലേ, അത് ഈ ത്വാഅത്തിന്റെ സുജൂദ് അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം ആ സമയത്ത് ചെയ്തതാണ്. അതേപോലെ യൂസുഫ് അലൈഹി സ്വലാമിനും സഹോദരങ്ങളും മാതാപിതാക്കളും സുജൂദ് ചെയ്തു, അത് അവരുടെ ശരിയത്തിൽ അനുവദനീയമായിരുന്നു എന്നാണ് പണ്ഡിതന്മാരെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്.
എന്നെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുന്നതിനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. എന്ത് ചെയ്തില്ല? അനുവാദം കൊടുത്തില്ല. ഒരു സൃഷ്ടി സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ അനുവദനീയമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് വിശ്വാസനം പറയുകയും നബിക്ക് സുജൂദ് ചെയ്യുന്നത് പോലും നബി അനുവദിക്കാതിരിക്കുകയുമാണ് ചെയ്തത്. അപ്പൊ നബിസ്വലാസം അഷറഫുൽ ഖൽഖാണ്. അപ്പോ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സുജൂദ് ലിഗൈറില്ല, അല്ലാഹുവിനല്ലാതെ സുജൂദ് ചെയ്യൽ ഷിർക്കാണ് എന്നാണ് ഇമാം അവർകളിവിടെ വ്യക്തമാക്കുന്നത്. നേരെ മറിച്ച് അത് പിന്നെ ഹറാമ മാത്രം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് തോന്നുന്നു. പക്ഷെ എന്തായാലും ഇപ്പൊ മഖ്ലീസ് റഹിമഹുള്ള അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യൽ ഷിർക്കാണ് എന്നാണ് വ്യക്തമായി പറയുന്നത്. ഇനി ബൈത്തുല്ലാഹിൽ മുഹറം, അതായത് കഅബ, കഅബയ്ക്ക് അല്ലാതെ ത്വാഫ് ചെയ്യൽ, കഅബയെ ത്വാഫ് ചെയ്യൽ, ഖബറുകൾ ത്വാഫ് ചെയ്യാൻ പാടില്ല, കഅബയെ ത്വാഫ് ചെയ്യൽ, കഅബ അല്ലാത്തതിനെ ത്വാഫ് ചെയ്യൽ, വഹൽഖു റഅ്സി തല മുണ്ഡനം ചെയ്യൽ, മുട്ടയടയ്ക്ക, ഉബൂദിയത്തുൽ ഖുദൂഉ ലിഗൈരിഹി, അല്ലാഹു അല്ലാത്തവർക്ക് ഖുദൂഉ എന്ന നിലക്ക് അല്ലാഹു അല്ലാത്തവർക്ക് വിനയം, അല്ലാഹു അല്ലാത്തവരെക്കുള്ള താഴ്മ എന്നാൽ ഉബൂദിയത്ത് എന്ന നിലക്ക് ചെയ്യാം. ഷെയ്ഖുമാരെ ചില ഷെയ്ഖുമാർക്ക് വേണ്ടിയിട്ട് അവരുടെ മുരീദുമാർ പിന്നെ തല മുട്ടയടിക്കുന്നത് സംബന്ധിച്ച് മുമ്പ് നമ്മൾ ക്ലാസ് എടുത്തു, തലമുണ്ടനം സംബന്ധിച്ചൊരു വിഷയം. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യൽ എന്തല്ല അനുവദനീയം എന്നല്ല, അത് ഷിർക്കാണ് എന്നാണ് ഇമാമുകൾ പറയുന്നത്. ഇനി ഹജറുൽ അസ്വദ് അല്ലാത്തതിനെ എന്ത് ചെയ്യാ, തഖ്ബീർ ചെയ്യാ, ചുംബിക്ക, ഹജറുൽ അസ്വദിനെ ചുംബിക്ക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചു തന്നതാണ്. ഉമർ അള്ളാഹു എന്ന് പറഞ്ഞു, അല്ലേ നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എന്റെ നബി എന്നെ ചുംബിച്ചിട്ടുണ്ട്, അല്ലേ അങ്ങനെ പറഞ്ഞു. ഇനി അപ്പൊ ഇവിടെ വരുന്നത് മഖാമി ഇബ്രാഹിം, മഖാമി ഇബ്രാഹിമിനെ ചുംബിക്കാമോന്ന് ഈ നോട്ട്സ് കണ്ടപ്പോൾ ചോദ്യമുണ്ടല്ലോ. മഖാമി ഇബ്രാഹിമിനെ തടവലും ചുംബിക്കലും ഒന്നും അനുവദനീയമല്ല എന്ന് ചില അസറുകളിൽ ഒന്ന് ആയിട്ട് കാണുന്നുണ്ട്. അത് ഇവിടെ പരാമർശിക്കുന്നില്ല, ചില അസറുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അവിടെ എന്താണ് ഷറായിക്കപ്പെട്ടിട്ടുള്ളത്, അവിടെ നിസ്കാരമാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് മഖാമി ഇബ്രാഹിം മുസല്ല മുസല്ല മുസല്ല, മഖാമി ഇബ്രാഹിമിന്റെ അടുത്ത് എന്ത് ചെയ്യാം, അവിടെ നിസ്കരിക്കാം. അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അവിടെ അത് തക്ബീർ ചെയ്യാൻ അനുവദനീയമല്ല, അതിനെ തടഞ്ഞതായിട്ട് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തടഞ്ഞതായിട്ട് ചില അസറുകളിൽ കാണുന്നുണ്ട്. തക്ബീർ ഖുബൂരി വസ്തിലാമുഹ സുജൂദിഹ, ഖബറുകൾക്ക് സുജൂദ് ചെയ്യുക, അവയെ ചുംബിക്കുക, ഇതൊക്കെ ഷിർക്കായ പ്രവർത്തികളാണ്, ഷിർക്കിന്റെ പ്രവർത്തികളാണ് എന്നാണ് ഇമാമുകൾ. മോഡ്യൂൾ 10. وقد لعن النبي صلى الله عليه وسلم من اتخذ قبور الانبياء والصالحين مساجدا فكيف من اتخذ القبور اوثانا تعبد من دون الله اياك نعبد. ഇനി ഇമാം അവർകൾ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖബറുകളെ, സ്വാലിഹീങ്ങളുടെയും പ്രവാചകന്മാരുടെയൊക്കെ ഖബറുകളെ മസ്ജിദുകളാണ്, ഖബറുകൾ മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് തവജ്ജുഹായി നിസ്കരിക്കുക, ഇതെല്ലാം അതിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഖബറുകൾക്ക് മേൽ എടുപ്പ് പാടില്ല എന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പരപണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഖബറുകൾ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ സ്വാലിഹീങ്ങളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കുന്നതിനെ അനുസ്വാസം നിരോധിച്ചു. സാധാരണക്കാരുടെ ഖബറുകളെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നില്ല, കാരണം എന്താ, സാധാരണക്കാരുടെ ഖബറുകൾ ആരും സാധാരണഗതിയിൽ കെട്ടിപ്പോക്കൂല, അത് എന്റെ മേലെ മസ്ജിദാക്കൂല, അവിടെ ആരാധന കേന്ദ്രമാക്കാൻ സാധ്യതയില്ല, അല്ലേ. അപ്പം പ്രധാനികളാണ് അല്ലെങ്കിൽ സ്വാലിഹീങ്ങളാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന ആളുകളെ ആണെന്ത്, അങ്ങനെയുള്ളവരെയാണ്, അങ്ങനെയുള്ളവരുടെ ഖബറുകളെയാണ് സാധാരണ എന്ത് ചെയ്യുക, കെട്ടിപ്പൊക്കലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അവിടെ അവർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റലൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത്, അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കിയവരെ, അപ്പോൾ ഖബറുകളെ വതനകളാക്കിയവരുടെ കാര്യം എങ്ങനെ, തോന്നുന്നില്ല, അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന വതനുകൾ, ഖബറുകളെ വതനുകൾ ആക്കിയവർ. വതനും സ്വനമും, സ്വനമും വതനും രണ്ടും അർത്ഥം മലയാളത്തിൽ പറയുമ്പോൾ ബിംബങ്ങാണ്. സ്വനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്ന ബിംബമാണ്. വസൻ എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന എന്ത് സാധനം, വസനാണ്. ശരി, ഖബർ വസനാക എന്ന് പറയുന്നത് അങ്ങനെയാണ്. വസന എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആമമായിട്ടുള്ള വാക്കാണ്. സ്വനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഹസ്സാണ്. ഇയാൾക്കാക്കുന്നു
എന്നെ മാത്രം ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ഇനി ചില ഹദീസുകളാണ് ഇമാം ബുഖാരി പറഞ്ഞു, സ്വഹീഹായിട്ട് വന്നിട്ടുള്ള ചില ഹദീസുകൾ വിഷയത്തിൽ. ഇനി ഇമാം മഖരിജി അവർ കിതാബിൽ തുടർന്ന് പറയുന്ന ചില ഹദീസുകൾ, അതായത് ഖബറുകൾ മസ്ജിദുകളാക്കുന്നത് സംബന്ധിച്ച നിരോധനം, ഖബറുകൾക്ക് മേൽ വിളക്കുകൾ കത്തിക്കുക, ചില പള്ളി ചില ദർഗകളൊക്കെ കാണാം, ഇവിടെ തന്നെ ഇവിടെ നമ്മുടെ മറ്റൊരുക്കാ പള്ളിയിലെ ദർഗയിൽ കാണാം, മനസ്സിലായില്ലേ? وفي الصحيح عنه صلى الله عليه وآله وسلم انه قال صحيح حديث رواه سيدنا رسول الله صلى الله عليه وسلم لعن الله اليهود والنصارى اليهودين نصارى قال الله شبيكون اتخذوا قبور انبياءهم انبيائهم مساجد അവരുടെ അമ്പിയാക്കളുടെ നബിമാരുടെ കബറുകൾ അവർ മസ്ജിദുകളാക്കി മാറ്റി. അതിനാൽ യുഹദ്ദിറു നബി വാണിംഗ് നൽകുന്നു, മുന്നറിയിപ്പ് നൽകുന്നു, മുസ്ലിമാസനാണ് അവർ ഉണ്ടാക്കിയത്, അവർ ചെയ്യുന്ന പ്രവൃത്തി പോലത്തത് എന്ന് പറഞ്ഞാൽ എന്താ, മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉമ്മത്ത് അത്തരം കാര്യങ്ങളിലേക്ക് പോകരുത് എന്നതിനുള്ള ഒരു മുന്നറിയിപ്പാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നൽകിയത് എന്നർത്ഥം. വഫീഹി അൻഹു അയ്ദൻ, ഇൻ സഹീഹൈൻ, മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട്, ഇന്ന മിൻ ശിവാരിൻ നാസി മൻ തുദ്രികുഹുമ സഅതു വഹും അഹ്യാഉൻ വമൻ യത്തഖിദുൽ ഖുബൂറ മസാജിദ. ഇന്ന മിൻ ശിവാരിൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും മോശക്കാർ ഏറ്റവും ശിർറുള്ള ആളുകളാണ്, മൻ തുദ്രികുഹുമ സഅതു, അന്ത്യനാൾ വരുന്നു, അവർ ജീവിച്ചിരിക്കും. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കെ അന്ത്യനാൾ വരികയാണ് എന്നത്, അപ്പൊ ആ കാലത്തെ ജനങ്ങൾ ഏറ്റവും ഷിറാറാണ് എന്ന് അല്ലാഹു നമുക്ക് അന്തരിച്ചുമാറാണ്. ഓ ഈ തഹദുൽ ഖുബൂർ മസാജിദ, എന്റെ ഒപ്പം നബി പറഞ്ഞത് ഖബറുകളെ മസ്ജിദുകളാക്കിയത് അവർ ജനങ്ങളെ ഏറ്റവും മോശക്കാർ ഷിറുള്ള ആളുകളാണ്. മറ്റൊരു ഹദീസ്, ഇന്നവം കാന ഖബലകും കാണിയ തഹദുൽ ഖുബൂർ മസാജിദ അല ഫലാ തത്തഖദുൽ ഖുബൂർ മസാജിദ ഫഇന്നി അൻഹാകും അൻ ദാലിക. ഇന്നവം കാന ഖബലകും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ, മുമ്പുണ്ടായിരുന്ന പൂർവ്വ സമുദായം, കാരണം യത്തഖിദൂന ഖുബൂർ മസാജിദ, അവർ ഖബറുകളെ മസ്ജിദുകളാക്കിയിരുന്നു. അല അറിയണം, ഫലാ തത്തഖിദുൽ ഖുബൂർ മസാജിദ, നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കരുത്. ഫഇന്നി അൻഹാകും അൻ ദാലിക, ഞാൻ അതിനെ നിരോധിച്ചിരുന്നു. മറ്റൊരു ഫി മുസ്നദ് ഇമാം അഹ്മദ്, മുസ്നദ് ഇമാം അഹ്മദ് സ്വഹീഹ് ഇബ്നു ഹബ്ബാൻ, മുസ്നദ് അഹ്മദിലും ഇബ്നു ഹബ്ബാൻ സ്വഹീഹിലും വന്നിരിക്കുന്ന ഒരു ഹദീസ്, لعن الله زوارا زوارات القبور والمتخذين عليها المساجد والسروج. تمام لو مو بدرس يعني الله الله شبشيركم في الحديث اللي بسم الله شبشيركم زوارات القبور قبر غير سندشيكم والمتخذين عليها المساجد ادي من المسجد اللي بنينا ده والسروج يعني ادي من المسجد اللي اكو ده والسروج انت ديبان بلاكو بلاكو ده من ملكك. മറ്റൊരു ഹദീസ്, ഇഷ്ടത ഉള്ളതുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, നബിമാരുടെ ഖബറുകൾ മസ്ജിദുകൾ ആക്കിയ സമൂഹത്തിന് മേൽ അല്ലാഹുവിന്റെ കോപം കഠിനമായിരുന്നു. ഇഷ്ടത ഇഷ്ടത്താണ് കഠിനമായിരുന്നു എന്നാണ്. അപ്പാൻ ഇനി നിസ്വാസം മറ്റൊരു ഹദീസ്, ഇന്നമൻ ഖാന ഖബറകും ഖാനു ഇദാ മാ തബിഹിം അർജുൽ സ്വാഹി മറുവനാ ഖബറിഹി മസ്ജിദ വസവറു ഫിഹി തിൽക സുവറ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു, കാണും അവരായിരുന്നു, സ്വാലിഹായ ഒരു മനുഷ്യൻ അവരുടെ കൂടെ നിന്ന് വെച്ചാൽ സ്വാലിഹായ ആണ് കേട്ടോ, സ്വാലിഹായ ആൾക്കാരുടെ കബർ കെട്ടിപ്പോ കാണുന്നില്ല, വ്യക്തമായിട്ട് ഹദീസിൽ പറഞ്ഞിരിക്കണം. സ്വാലിഹായ ആൾ വെച്ചാൽ, അല്ലെങ്കിൽ തന്നെ സാധാരണക്കാരുടെ കബർ കെട്ടിപ്പൊക്കാറ് ശരി, അവർ പണിയും അല്ല അക്കബരിക്ക് അദ്ദേഹത്തിന്റെ അക്കബര മസ്ജിദ് ഒരു മസ്ജിദ് അതിലെന്തു ചെയ്യും ബിംബങ്ങൾ സുവറുകൾ രൂപങ്ങൾ എന്തുവാണ് അവർ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ഷെറിന്റെ ആളുകളാണ്. അപ്പോ മുശ്രിക്കുകൾ ചെയ്തിരുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഖബറുകൾക്ക് മേൽ സ്വരം ഉണ്ടാക്കിയിരുന്നു, എന്നിട്ട് അതിനെ പൂജിച്ചിരുന്നു, ഖബറാണി അവർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുമെന്ന് ധാരണയിൽ. ഇമാം റാസി റഹ്മത്തുള്ളാഹി അവർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട് ആറുതരം ബിംബാരാധനെ കുറിച്ച് പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ. എന്നിട്ട് ഇമാം അവർ പറയാം, ഇക്കാലത്ത് ഇതിന് സമാനമാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഖബറാളികൾക്ക് വേണ്ടി ഖബറാളി തങ്ങൾക്ക് വേണ്ടി ഖബറാളികൾ ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തിൽ ഖബറുകളെ തഖ്ലീം ചെയ്യുന്നത് പോലും ഈ ഷിർക്കാണ്, ഇതിന് സമാനമാണ് എന്ന് ബിംബം വെച്ചിട്ടല്ല ശരി. അത് ഇമാം അവരുടെ തഫ്സീറിലാണ്, അത് മുമ്പ് നമ്മൾ ക്ലാസ് കഴിഞ്ഞതാണ്. ഓക്കെ,
ഇനി അടുത്തത്. ഇനി ഖബർ സിയാറത്തെ സംബന്ധിച്ച് ഇമാം അവർക്ക് വിശദീകരിച്ച് പറയാം. والناس في هذا الباب اعني زياره القبور زياره القبور على ثلاثه اقسام زياره ايه بشيء ان مثلا اعني انا ادهش امام الرجل പറയുന്നു മുഖ്തരി ദിയ അവർ പറയുന്നു زياره القبور قبور قبر لا സന്ദർശിക്കുന്ന വിഷയത്തിൽ على ثلاثه اقسام മൂന്ന് ഭാഗങ്ങൾ قبر സന്ദർശിക്കുന്ന ആൾക്കാർ മൂന്ന് തരക്കാർ قوم يزورون الموتى فيدعون لهم وهذه هي الزياره الشرعيه قوم قريب بعضهم സന്ദർശിക്കുന്ന മൗതാസ് ഖബറാളികളെ മരിച്ചവരെ എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് അനുവദിച്ചിട്ടുള്ള സിയാറത്ത്. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കണം. വഖൗമുൻ ഇനി രണ്ടാമത്തെ വിഭാഗം ഖബറാളികളെ സന്ദർശിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ അവരെ കൊണ്ട് പ്രാർത്ഥിക്കുന്നത് അവരോട് അല്ല പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവിനോടായിരുന്നു. മനസ്സിലാവുന്നത് എനിക്ക് അവരുടെ വറക്കത്തുകൊണ്ട് ഹത്ത് ജാഹു കൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതായി അത് ഷിർക്കാണ്, ഷിർക്കല്ലാതെ അഭിപ്രായമുള്ളവരുണ്ടാവും. പക്ഷെ ഈ മക്കരി സീമാമിന്റെ വീക്ഷണത്തിൽ അത് ഷിർക്ക് തന്നെയാണ് എന്നുള്ളത് മനസ്സിലായത്. അവിടെ തേടുന്നത് അള്ളാഹുവിനോട് തന്നെയാണ് തേടുന്നത്, പിന്നെ ഈ ഖബറാളികളോടാണ് പറയുന്നില്ല. മനസ്സിലായി ഉലൂഹിയത്തിലും മഹബ്ബത്തിലുമുള്ള ഷിർക്ക് ചെയ്തവരാണ്. അപ്പൊ ചിലർ പറയുന്നത് ഇലാഹി എന്ന നിലക്ക് തേടിയാലാണ്. അങ്ങനെയല്ല ഇമാമാറുകൾ പറയുന്നത്. നമുക്കത് വിശദീകരിച്ച് കിതാബ് തുടങ്ങുകയാണ്. എന്താണ് ആദ്യം പറഞ്ഞെന്താണ്? കബറ മൂന്ന് വിഭാഗം ആൾക്കാരാണ് കബർ സന്ദർശിക്കുന്നത്. ഒന്ന്, കബറാളികളെ സന്ദർശിച്ച് മൗത്ത അവരെ സന്ദർശിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവരോട് പ്രാർത്ഥിക്കലാണ് ചെയ്യുന്നത്. എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരാണ്. ഇംഗ്ലീഷ് ആണ് ശരഅിയായ സിയാർത്തി എന്ന് പറഞ്ഞ ശേഷമാണ് മറ്റു രണ്ട് വിഭാഗങ്ങളെ പറയുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ അത് ഗുരുഹിയത്തിലെ മർഹബത്തിലുള്ള ഷിർക്കാണ്, അത് ഇലാഹാണ് എന്ന തരത്തിൽ ഉള്ള നേട്ടമാണ് അവിടെ വരുന്നത് എന്ന് തന്നെയാണ് അതിൽ നിന്ന് ഇമാം അവർ വ്യക്തമാക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ വിഭാഗം ജനങ്ങള് അവർ ഖബറാളികളെ സന്ദർശിക്കുന്നു, അവർ അവരോട് തന്നെ ഖബറാളികളോട് തന്നെ വറക്കത്തുകൊണ്ട് ഹജാറ് കൊണ്ട് അള്ളാഹുവിനോടല്ല, അവരെന്ത് ചെയ്യുന്നു? ഖബറാളിയോട് നേരിട്ട് തേടുന്നു, അള്ളാഹുവിനോട് അല്ല തേടുന്നത്. പറഞ്ഞിട്ടുണ്ട് എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുത്. അപ്പൊ ഇങ്ങനെ ഖബറാളികളോട് നേരിട്ട് തേടുന്നവർ അവർ റുബൂബിയത്തിലെ ഷിർക്ക് ചെയ്തവർ ആണ് എന്നാണ് ഇമാമിനോട് എന്ന അള്ളാഹുവിന്റെ വചനം ചെയ്തുകൊണ്ട് അത് ഉറപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഹിമായത്ത് നല്ല സംരക്ഷിത വേലി കെട്ടിയിട്ടുണ്ട്. സംരക്ഷിത രണ്ട് സമയങ്ങളിൽ നമസ്കാരം നിർവഹിച്ചു. ഏത് സമയം? അത് സൂര്യനെ പൂജിക്കുന്നവർ, സൂര്യനെ ആരാധിക്കുന്നവർ, സൂര്യന് സുജൂദ് ചെയ്യുന്ന രണ്ട് അവസരങ്ങളുണ്ട്, രാവിലെയും വൈകിട്ടും. സൂര്യോദയത്തിന് സൂര്യ നമസ്കാരം, സൂര്യോദയത്തിന് വൈകിട്ട് സൂര്യാസ്തമയ സമയത്ത് അവർ എന്ത് ചെയ്യുന്നു? സൂര്യനെ പൂജിക്കുന്നു. അപ്പൊ ആ സമയത്തുള്ള നിസ്കാരം പോലും നബി എന്ത് ചെയ്തു? നിരോധിച്ചു. മനസ്സിലായി? അവിടെ സൂര്യനെ അല്ല മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നത്, എന്നാ പോലും ആ സമയത്ത് അതിന്റെ തശ്ബീഹാകും, സദൃശമാകും, അത് ഷിർക്കിലേക്കുള്ള ഒരു ദരീഅത്ത്, ഒരു മാർഗമാകും എന്നതുകൊണ്ട് അതിലെത്തടഞ്ഞു. ഞാൻ
ഫീഹിം അഷ്രിഷാസ്, സൂര്യന് മുശ്രിക്കങ്ങളായിട്ടുള്ള ആളുകൾ, സൂര്യപൂജകരായിട്ടുള്ള ആളുകൾ, സൂര്യനെ ആരാധിക്കുന്നവർ, സൂര്യൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നത്. അവർ എന്ത് ചെയ്യുന്നു, പിന്നെ രാവിലെയും വൈകിട്ടൊക്കെ സൂര്യനെ സുജുദ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, മനസ്സിലായിരുന്ന ഫജ്ർ നിസ്കാരത്തിന് ശേഷം നമസ്കാരം ഉപയോഗിച്ചു. സൂര്യോദയ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല, സൂര്യൻ ഉദിച്ചു അല്പം ഉയർന്ന ശേഷം മാത്രമേ നിസ്കരിക്കാൻ അനുവദിക്കൂ. ഗുഹ നമസ്കാരം അപ്പോൾ നിസ്കരിക്കാം, അല്ലാതെ സൂര്യ ഇഷറാക്കാണെങ്കിലും ഗുഹ അനുവദിക്കും. ഇഷറാക്കുമ്പോഴായി രണ്ട് പ്രത്യേക നിസ്കാരമാണെന്നും രണ്ട് ഒരു നിസ്കാരമാണെന്നും നമുക്ക് അഭിപ്രായമുണ്ട്. എന്താണ്, എന്തായാലും സൂര്യൻ ഉദിച്ച ഉടനെ നിസ്കരിക്കാൻ പറ്റില്ല, അതേപോലെ സൂര്യാസ്തമായ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല, അസറിന്റെ ഉടനെ നിസ്കരിക്കാൻ പറ്റില്ല. അസർ നിസ്കരിച്ചതിന് ശേഷം സുന്നത്തൊന്നുമില്ലല്ലോ, ശരി, നിസ്കാരം പാടില്ല. അതെന്തുകൊണ്ട്, അവര് സൂര്യ ആരാധകർ, എന്ത് ചെയ്യുന്നു, സൂര്യപൂജകർ, അവർ സൂര്യനെ സുജൂത് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ അതിനൊരു തഷ്ബീഹ് വരരുത് എന്ന് വിചാരിച്ചിട്ട്, അതിനോട് ചേരരുത് എന്ന് വിചാരിച്ചാണ് വിശ്വാസികൾ അങ്ങനെ ചെയ്തത് എന്നത്. ബാക്കി വളരെ ശ്രദ്ധ പിന്നീട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാകുമുല്ലാഹു ഖൈറൻ കതീറ. എല്ലാവരും ഈ നോട്ട്സും വീഡിയോയും സഹിതം ഷെയർ ചെയ്യാം. വാട്സപ്പിലാണെങ്കിൽ ഓഡിയോസ് ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.